ടച്ച് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇതേവിടെ സുഖമായിട്ടിരിക്കണോ? നിങ്ങൾക്കൊരാഗ്രഹമില്ലേ നിങ്ങളുടെ ഫേസ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് ഇപ്പോഴതിൽ നിന്നും കുറച്ചും കൂടി ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്, സ്കിൻ ടോണൊക്കെ ഒന്ന് മാറി, മുഖത്തെ കറുത്ത പാടുകളൊക്കെ മാറി, ചുളിവുകളൊക്കെ മാറി, നല്ല ബ്രൈറ്റായിട്ട്, നല്ല ഗ്ലോ ആയിട്ട്, നല്ല സുന്ദരി സുന്ദരനൊക്കെ ആയിട്ടിരിക്കണം എന്ന് ആഗ്രഹമില്ലേ? അപ്പോൾ എനിക്ക് അങ്ങനെ ഒരാഗ്രഹം തോന്നിയപ്പോൾ ഞാനൊരു സ്കിൻ കെയർ റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്തു. അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. സ്കിൻ കെയർ റൊട്ടീൻ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരുപാട് പ്രൊഡക്ട്സ് ഒന്നും ഞാൻ ഉപയോഗിക്കില്ല, ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യില്ല. അപ്പം ഞാൻ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപ് ചെയ്യുന്ന ഒരു ഫേസ് കെയർ റൊട്ടീനാണ് ഇന്നത്തെ വീഡിയോ. ഇതിൽ ഒന്ന് രണ്ട് കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഉണ്ട്, പിന്നെ അധികം ഒരുപാട് പ്രൊഡക്ട്സ് ഒന്നും ഉപയോഗിക്കുന്നില്ല. നമുക്ക് ബേസിക്കായിട്ട് നമ്മുടെ സ്കിൻ കെയറിന് ബേസിക്കായിട്ട് മിനിമം ഇതെങ്കിലും വേണം, ഒരുപാട് ചിലവുള്ള കാര്യങ്ങളിലോട്ടൊന്നും നമ്മൾ പോകുന്നില്ല. ബേസിക്കായിട്ട് നമുക്ക് വേണ്ട ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. അപ്പം അതൊക്കെ വെച്ചിട്ട് നമ്മുടെ ഫേസ് എങ്ങനെ നല്ല ഗ്ലോ ആയിട്ടിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം എൻ്റെ മുഖത്ത് നേരത്തെ ഇത് ഇവിടെയൊക്കെ എനിക്ക് ചിക്കൻ ബോക്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പാടൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാടൊന്നും ഇല്ലായിരുന്നു, ഇവിടെ ഇവിടെയൊക്കെ പാടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഞാൻ നന്നായിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. എൻ്റെ സ്കിൻ ഇപ്പോൾ, അതായത് ഫേസും സ്കിന്നും പഴയതിൽ നിന്ന് ഒരുപാട് ഡിഫറൻസ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു നൈറ്റ് കെയർ റൂട്ടീൻ കണ്ടിന്യൂ ചെയ്തപ്പോഴാണ് കേട്ടോ അതിൻ്റെ റിസൾട്ട് കിട്ടിയത്. അപ്പം നിങ്ങൾക്കും ഞാൻ ഉറപ്പ് തരാം, ഒരു രണ്ടാഴ്ച. ഇപ്പം നിങ്ങളുടെ സ്കിൻ ടോൺ എന്തോ ആയിക്കോട്ടെ, ഡാർക്കായിട്ടിരിക്കുക, അല്ലെങ്കിൽ ചുളിവുകളുണ്ട്, കണ്ണിന് കറുത്ത പാടുകളുണ്ട്, പിന്നെ ഡ്രൈ സ്കിൻ ആയിട്ട് ഭയങ്കര ഫ്രഷനായിട്ട് കിടക്കണം ആയിക്കോട്ടെ, നമുക്ക് ഞാൻ രണ്ടുമൂന്ന് വീഡിയോസിൽ ഒന്ന് രണ്ട് നാച്ചുറൽ റെമഡീസ് പറഞ്ഞിട്ടുണ്ട്, അതും ഇടയ്ക്ക് ചെയ്യണം കേട്ടോ. അപ്പം അതും ഇതും കൂടെ ആയാലും ഒരു ബാലൻസ് ആയിട്ട് പോകത്തുള്ളൂ. അപ്പോൾ എന്ത് പ്രശ്നമായിക്കോട്ടെ, ആ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഈ രണ്ടാഴ്ച ബേസിക് ആയിട്ടുള്ള ഈ ഒരു സ്കിൻ കെയർ റൊട്ടീൻ നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് ഒരു 10 മിനിറ്റ് ഒന്നും വേണ്ട, ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് ചെയ്യാവുന്ന ഒരു അടിപൊളി സ്കിൻ കെയർ റൊട്ടീനാണ് കേട്ടോ. അപ്പം നിങ്ങൾ വീഡിയോ മിസ്സാക്കാണ്ട് കാണും കേട്ടോ, നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകും. സ്കിൻ എന്ന് പറഞ്ഞാൽ നല്ല ഇമ്പ്രൂവ് ആകും, നല്ല സ്കിൻ ടോൺ നന്നായിട്ട് മാറും, നല്ലൊരു ഗ്ലോ വരും, നമുക്ക് തന്നെ ഒരു സന്തോഷം മനസ്സംതൃപ്തി വരും. അപ്പോൾ പാർലറിലൊന്നും പോകാതെ വലിയ മിനുക്ക് പണികളൊന്നും നമുക്ക് ഫേസിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കണ്ടിട്ട് നമുക്ക് എങ്ങനെയാണ് നൈറ്റ് രാത്രി ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ഫേസ് എങ്ങനെ അടിപൊളിയാക്കാൻ നോക്കാം അല്ലേ. സമയമില്ലാത്തവരൊക്കെ രാത്രി ഇത് ചെയ്തിട്ട് കിടന്നു വെച്ചാൽ മതി, ഉറങ്ങുന്ന സമയത്ത് അത് അതിൻ്റെ പണിയൊക്കെ എടുത്തോളൂ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അതിന് മുൻപ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് വരികയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ എന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. പിന്നെ ആ ബെല്ലൈക്കണും കൂടെ ഉടനെ എനേബിൾ ചെയ്തിട്ടേക്കുക. അപ്പം ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും നോട്ടിഫിക്കേഷൻ വരും. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. എനിക്ക് എന്താണ് നന്നായിട്ട് ബെനിഫിറ്റ് കിട്ടിയ കാര്യങ്ങളാണ് കേട്ടോ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പം ആദ്യം തന്നെ നമ്മുടെ നൈറ്റ് കെയർ റൊട്ടീൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം. ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് തന്നെ ഫേസ് വാഷ് ചെയ്യണം. സോപ്പ് ഉപയോഗിക്കരുത് ഒരിക്കലും കേട്ടോ. സോപ്പ് ഉപയോഗിച്ചാൽ നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ചിലരുടെയൊക്കെ ഫേസ് കുറച്ച് ഏജ്ഡ് ആയിട്ട് അല്ലെ, നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങൾ സ്കിൻ കെയർ കണ്ടിന്യൂ ചെയ്ത് പോകാൻ, നല്ലൊരു സ്കിൻ കെയർ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ, സ്കിൻ ടോൺ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് തന്നെ നമ്മുടെ ഫേസ് വാഷ് ചെയ്യണം. നമ്മൾ ബോഡിയിൽ ഉപയോഗിക്കുന്ന സോപ്പ് ഒരിക്കലും നമ്മുടെ ഫേസിൽ ഉപയോഗിക്കാൻ പാടില്ല. അപ്പം ഞാൻ ഇതേണ്ടി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ഞാൻ നിങ്ങൾക്കൊരു ബെസ്റ്റ് ഫേസ് വാഷ് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഹിമാലയ നീമിൻ്റെ ഫേസ് വാഷ് അടിപൊളിയാണ് കേട്ടോ. അത് അത്യാവശ്യം ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷാണ്, എല്ലാവർക്കും തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് വാഷാണ്, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് ഡയമണ്ട് ഫേസ് വാഷാണ്, വൈറ്റനിങ് ഡയമണ്ട് ഫേസ് വാഷാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അടിപൊളി ഫേസ് വാഷാണ് കേട്ടോ. ഞാനിതിപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ, പക്ഷേ ഇത് ഒരുപാട് പതയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഇത് നൈസായിട്ട് ഒരു എന്താണ്, ഒരു ഓയിലി ഫോമിൽ, ഓയിലി അല്ല എന്നാൽ അങ്ങനെ ഓയിലൊക്കെ നമ്മൾ കയ്യിലെടുക്കില്ല, അതുപോലെ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കുന്നത്. നല്ല അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ നല്ല ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്. എനിക്കിപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഇത് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഒരാഴ്ചയായി ഉപയോഗിച്ച് തുടങ്ങിയിട്ട് എന്തോ ഒരു ഫേസിന് ഒരു പ്രത്യേക ഒരു ഇത് തോന്നുന്നുണ്ട്. അപ്പം ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഫേസ് വാഷ് ചെയ്യാം. അപ്പം ഞാനിത് തന്നെ കണ്ടോ, ഇതിങ്ങനെ ഒരു ഫോമിലാണ് കിട്ടുന്നത്, കാണാൻ പറ്റുന്നുണ്ടോ.
കാണാൻ പറ്റുന്നുണ്ടാവല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഓയിലി സ്കിന്നുകാർക്കും അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നുകാർക്കും ഒക്കെ പറ്റുന്ന ഫേസ് വാഷ് നമുക്കിപ്പോൾ മാർക്കറ്റിൽ കിട്ടും. പുതിയ പുതിയ പ്രൊഡക്ട്സ് വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താണ് ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതും എന്നാൽ നല്ല ഒരു ഫേസ് വാഷ് തന്നെ ഉപയോഗിക്കും. അപ്പൊ ഞാൻ ഇത് കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് ഫേസിൽ ആദ്യമേ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. പൊട്ടു മാറ്റാൻ മറന്നു പോയി, സോറി. ഞാൻ ഇതാ ഫേസ് ഒന്ന് കുറച്ചൊന്ന് വെറ്റാക്കി കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം എന്നിട്ട് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഒരു സർക്കുലർ മോഷന് നന്നായിട്ടൊന്ന് മസാജ്, ചെറിയൊരു മസാജൊക്കെ കൊടുത്ത് നന്നായിട്ടൊന്ന് ഫേസ് വാഷ് ചെയ്തെടുക്കുക കേട്ടോ. ഒരുപാട് പ്രശ്നമൊന്നും വേണ്ട. പിന്നെ കഴുത്തിലും കൂടെ നമ്മൾ ജസ്റ്റ് അപ്ലൈ ചെയ്തെടുക്കുക. കണ്ണിൻ്റെ ഇവിടെയൊക്കെ ഇതുണ്ടോ, കണ്ണ് കണ്ണിൻ്റെ അവിടെ നിന്ന് ഒരുപാട് പ്രഷർ കൊടുക്കേണ്ട. ഈ ഒരു ഫിംഗർ വെച്ചിട്ട് ഇങ്ങനെ ചെറുതായി മസാജ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ല ഒരു അതിൻ്റെ ഒരു ഇതുണ്ടോ, ഒരുപാട് പതയോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല യൂസ് ചെയ്യാനായിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഫേസ് നല്ല ക്ലീൻ ആയി കഴിയുമ്പോഴത്തേനും ഫേസ് കണ്ടോ നല്ല ഒരു ഡിഫറൻസ് കണ്ടോ. ഫേസ് വാഷ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് അടിപൊളി ഒരു ഗ്ലോ വന്നപോലെ തോന്നും. ഫേസ് വാഷ് ചെയ്താൽ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് അടിപൊളി ഒരു റിസൾട്ട് തരുന്ന ഒരു ടിപ്പെന്ന് തന്നെ പറയാം. നിങ്ങൾ പലരും യൂസ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഇതേ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള്. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് നമുക്കറിയാം, അതിൻ്റെ റിസൾട്ട് ഫേസിന് യൂസ് ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ ഹെയറിൽ യൂസ് ചെയ്യുന്നവരുണ്ട്. പിന്നെ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് വാങ്ങിക്കുമ്പോൾ ഫേസിൽ യൂസ് ചെയ്യുന്നത് സെപ്പറേറ്റ് സെപ്പറേറ്റ് വാങ്ങിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഫേസിൽ യൂസ് ചെയ്യേണ്ട തലയിലും തലയിലെ ഫേസിലും ആയി പോയിട്ടുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും റിസൾട്ട് കിട്ടണം. അപ്പോൾ നിങ്ങൾ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ കണ്ടിന്യൂ തന്നെ ചെയ്യുക. ഇനി ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ സ്കിന്ന് നല്ലൊരു ഗ്ലോയും അതുപോലെ തന്നെ കറുത്ത പാടുകളൊക്കെ മാറാനായിട്ട് അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ യൂസ് ചെയ്യാത്തവർ ഇത് സ്റ്റാർട്ട് ചെയ്തോ, അടിപൊളിയാണ്. ഫേസിൽ അടിപൊളി വ്യത്യാസം വരുത്തും. നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലാത്ത പോലത്തെ ചേഞ്ച് വരും. എനിക്കതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, അത് കാരണമാണ് ഞാൻ പറയുന്നത്. ഞാനിത് എൻ്റെ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ഫേസിനുള്ളതാണ്. ഇതിൻ്റെ അകത്ത് 60 ക്യാപ്സ്യൂൾസ് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ച് ഉപയോഗിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. പിന്നെന്താണ്, അടിപൊളിയാണ് ഇത് കേട്ടോ. നമ്മൾ ഫേസിന് ഉപയോഗിക്കുന്നത് ഞാൻ സെപ്പറേറ്റ് വാങ്ങിയതാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ കാട്ടിത്തരാം. ഒട്ടി ഒട്ടിയിരിക്കുകയാണ്. ഇത് നമുക്കറിയാലോ, മെഡിക്കൽ ഷോപ്പിലൊക്കെ ചെന്നാൽ കിട്ടും, അല്ലെങ്കിൽ ബ്യൂട്ടി ഷോപ്പിലൊക്കെ മിക്ക ബ്യൂട്ടി ഷോപ്പുകളിലും ഉണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് തന്നെ പറഞ്ഞ് വാങ്ങിക്കാം. ഹെയറിനുള്ളതും ഫേസിനുള്ളതും സെപ്പറേറ്റ് തന്നെ വാങ്ങിക്കാം. പിന്നെ ഇത് യൂസ് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത് പലരും തെറ്റായ രീതിയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇത് യൂസ് ചെയ്യേണ്ട ആ രീതിയിൽ തന്നെ ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്കിത് എട്ടിൻ്റെ പണിയായിട്ട്, വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞപോലെ തന്നെ എട്ടിൻ്റെ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഓയിലി സ്കിന്നുള്ള ആൾക്കാർ ഇത് രാത്രിയിൽ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് കിടന്ന് ഉറങ്ങുന്നത് ഒട്ടും നല്ലതല്ല കേട്ടോ. അവർക്ക് പിമ്പിൾസ്, ഇതറിയാലോ നിങ്ങൾക്ക്, പൊട്ടിച്ച് കഴിയുമ്പോൾ തന്നെ അറിയാം. ഇത് കുറച്ച് കട്ടിക്കാട്ടോ ഇരിക്കണേ, പൊട്ടിച്ച് കഴിയുമ്പോൾ തന്നെ അറിയാൻ പറ്റിയതുണ്ടോ. ഇത് കുറച്ച് ഓയിലി ഫോമിലായിരിക്കും ഇരിക്കുന്നത് ഉണ്ടോ. ഇത് നമ്മൾ രാത്രിയിൽ തേച്ചിട്ട് കിടന്നുറങ്ങുന്നതിനോട് ഞാൻ ഒട്ടും യോജിക്കില്ല. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിത് അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യും. 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോഴത്തേനും ഫേസിൽ നല്ല, ഇത് രണ്ടെണ്ണമൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ചിലത് രണ്ട് ക്യാപ്സ്യൂളൊക്കെ എടുത്ത് പൊട്ടിച്ച് ചുമ്മാ അങ്ങ് മുഖത്തേക്കും, അത് നമുക്ക് പിമ്പിൾസൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച്, ഒരു ക്യാപ്സ്യൂൾ തന്നെ ധാരാളം ഉണ്ടോ. ഇതിപ്പോൾ ഇത്ര തന്നെ എടുത്തപ്പോൾ കണ്ടു നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളഞ്ഞിരിക്കും ഞാൻ. ഇല്ലെങ്കിൽ പിമ്പിൾ എന്താണ് നെറ്റിയിലും മുഖത്തും ഒക്കെ നന്നായിട്ട് പിമ്പിൾസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കഴുത്തിന് കളർ വേണമെന്നുള്ളൊരു കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ബോയ്സിനും ഗേൾസിനും ഒക്കെ നമുക്ക് വീട്ടിൽ ട്രൈ ചെയ്യാവുന്ന ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ. എന്നിട്ട് നമ്മളൊരു സർക്കുലർ മോഷനിൽ നന്നായിട്ടൊരു
നന്നായിട്ട് അബ്സോർവ് ചെയ്യണം, ഫേസ് നന്നായിട്ട് അബ്സോർവ് ചെയ്യണം എന്നുള്ള ആൾക്കാർ ഒരു ചെറിയൊരു മസാജ് കൂടെ കൊടുക്കുക. ഇതുണ്ട്, എൻ്റെ ഇവിടെയൊക്കെ ഒരു ചിക്കൻ പോക്സ് വന്നതിൻ്റെ പാടുണ്ടായിരുന്നു ഇവിടെ, അതൊക്കെ മാറിയത് ഈ സംഭവം ഞാൻ ഈ എന്താണ് പ്രോട്ടീൻ സ്റ്റാർട്ട് ചെയ്തതോടെ കേട്ടോ. അപ്പം നല്ലൊരു സ്കിൻ ടോൺ വേണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു റൊട്ടീനായിട്ട് നിങ്ങളുടെ സ്കിൻ ഫേസ് കെയർ റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ, ആഗ്രഹിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഒരു ഫേസ് സെറം യൂസ് ചെയ്തിരിക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇത് വൈറ്റമിൻ സിയുടെ ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇത് വേറെ ടോണറും മോയ്സ്ചറൈസറും ഒന്നും അങ്ങനെ രാത്രിയിൽ കുറച്ചായിട്ട് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കാറില്ല, ഡയറക്റ്റ് ഇത് അപ്ലൈ ചെയ്യാണ്. ഇതെന്ന് പറയുന്നത് ഡോക്ടർ റാഷേലിൻ്റെ ആണ് വൈറ്റമിൻ സി ബ്രൈറ്റ്നിങ് ആൻഡ് ആൻറ്റി ഏജിങ് ഫേസറം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതെന്ന് പറഞ്ഞേക്കുന്നത് ഇതിൻ്റെ അകത്ത് ഇവർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, സൺസ്പോട്സ്, അതുപോലെ തന്നെ ഡിസ്കളറേഷൻ, സ്കിൻ ടെക്സ്ചർ, റിങ്കിൾസ്, അതുപോലെ തന്നെ മുഖത്തെ ചുളിവുകൾ, കറുത്ത പാടുകൾ ഒക്കെ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെറാണ് കേട്ടോ ഇത്. അപ്പം നിങ്ങളും ഒരു ഫേസറും തീർച്ചയായിട്ടും യൂസ് ചെയ്തിരിക്കണം. ടോണറും ഇതൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് അതിൻ്റെ കൂടെ തന്നെ യൂസ് ചെയ്താൽ മതി. പക്ഷെ എനിക്കിത് ഞാൻ എന്താണ് കുറേ ആൾക്കാരുടെ റിവ്യൂ പറഞ്ഞു കേട്ടു, ഇത് നല്ല അഫോർഡബിൾ റേറ്റും ആണ് കേട്ടോ. ഇത് ഞാൻ ഏറ്റവും റേറ്റ് കുറഞ്ഞു നോക്കിയെടുത്താണ്, എന്നാൽ നല്ല എന്താണ് ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് കൂടാണ് കേട്ടോ. ഇതിൻ്റെ ഇവിടെ ഇപ്പോൾ എത്രയാണ്, 1.75 BD അത്രയും കാണ്ടേ ഉള്ളൂ ഇത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഈ ബ്രാൻഡ് കിട്ടണമെന്നില്ല. അപ്പം നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വൈറ്റമിൻ സിയുടെ എന്താണ് സെറം യൂസ് ചെയ്യുക കേട്ടോ. ഇപ്പം ഇതിൽ കുറേ ആൾക്കാർ കുറേ റിവ്യൂ പറഞ്ഞു കേട്ടു, നന്നായിട്ട് പാട് മാറാനൊക്കെ അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്തു ഇത് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഞാൻ ഇതിന് മുൻപ് ഈ സെറം അല്ലായിരുന്നു. അപ്പം ഇതുണ്ടോ, എൻ്റെ ഇവിടെ ഒരു പാടുണ്ടോ, ഈ പാട് മാറുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ പറ്റിയൊരു റിവ്യൂ പറയുന്നതായിരിക്കും. പക്ഷെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് വലിയ കുഴപ്പമില്ല, പാട് ചെറുതായിട്ടൊന്ന് മാറി വരുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫേസറും ഞാനൊന്ന് യൂസ് ചെയ്തിട്ട് പറയാം കേട്ടോ എങ്ങനെയുണ്ടെന്ന് പറയാം. എന്തായാലും 1-2 ആഴ്ചക്കുള്ളിൽ എനിക്ക് റിസൾട്ട് അറിയാൻ പറ്റുന്നത്. ചെറുതായിട്ടൊരു ലൈറ്റ് കളറായി വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ഒരുപാട്. ഇപ്പോൾ ഫേസ് വാഷ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിപ്പോൾ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ. ഞാൻ ഇതായിട്ട് ഇങ്ങനെ ഡയറക്റ്റ് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഒരുപാട് നമ്മൾ കേട്ടോ, ഒന്ന് രണ്ടു മൂന്ന് തുള്ളി മതി. ഫേസറൊന്നും നമ്മൾ ഒത്തിരി അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് കിട്ടണില്ല കേട്ടോ, അതാട്ടോ ഞാൻ ഇങ്ങനെ എടുക്കണേ. കഴുത്തിലും കൂടെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോ. ഇതിന്റെ മണം എന്ന് പറഞ്ഞാൽ നല്ലൊരു മൈൽഡായിട്ടുള്ള മണം ഉണ്ട്, എനിക്ക് ഇതിന്റെ മണം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് അത് പതിയെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് സ്കിന്നിൽ അബ്സോർവ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ പക്ഷേ ഇത് കണ്ണിൻ്റെ പുറത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോ. അപ്പം എനിക്ക് കണ്ണിന് ചുറ്റുള്ള കറുത്ത പാടൊക്കെ ഉണ്ടെങ്കിൽ അധികം ഇല്ലെന്നാലും ഫോണൊക്കെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു പാട് വരും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറാനായിട്ട് ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കും. ചെറിയൊരു മസാജ് കൊടുത്തേച്ചാൽ മതി, നമ്മൾ ഒരുപാട് പ്രഷർ കൊടുക്കാനൊന്നും വേണ്ട. ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു കുറച്ചൊരു ഇങ്ങനെ നമുക്ക് അറിയാൻ പറ്റുമോ അതിൻ്റെ ഒരു. അപ്പം ഇത് ഞാൻ എന്താണ് രാത്രിയിൽ അങ്ങനെ വെച്ചിട്ട് കിടന്നുറങ്ങാം കേട്ടോ. അപ്പം നമ്മളത് ഉറങ്ങണതിന് ഒരു 1 hour മുൻപ് ഇത് ചെയ്യാട്ടല്ലേ, നമ്മുടെ പില്ലോയിലൊക്കെ ആയി നമ്മൾ ആ ഇട്ടതിൻ്റെ ഒന്നും ഒരു ബെനിഫിറ്റ് കിട്ടില്ല. അപ്പോൾ ഒരു 1 hour മുമ്പ് ഇതൊക്കെ ചെയ്ത് കൊടുക്കുക, രാവിലെ വാഷ് ഔട്ട് ചെയ്തോളാം. അപ്പം നിങ്ങൾ സ്കിൻ കെയറിനും മേക്കപ്പ് ചെയ്യാനാണെങ്കിലും എന്തിനും ആയിക്കോട്ടെ തീർച്ചയായിട്ടും ഒരു ഫേസ് സെറം യൂസ് ചെയ്യണം കേട്ടോ. എനിക്കിതൊക്കെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇതിനെ പറ്റിയൊക്കെ അറിവ് കിട്ടിയത്. അപ്പൊ അതിനനുസരിച്ച് ഡിഫറൻസും വന്നു കേട്ടോ സ്കിന്നിൽ. പിന്നെ അവസാനമായിട്ട് മസ്റ്റ് ആയിട്ട് നമ്മൾ ഫേസിന് നമ്മൾ കെയർ കൊടുക്കണം, അതേപോലെ തന്നെ നമ്മുടെ ലിപ്പിനും, അതായത് ചുണ്ടുകൾക്കും. നമ്മൾ ചുണ്ടുകൾക്ക് ചിലർക്ക് ടാനിങ്ങും അതുപോലെ തന്നെ കറുത്ത പാടുകളൊക്കെ ഉണ്ടാവുമല്ലോ, ലിപ്സ്റ്റിക് ഇട്ടും അതുപോലെ തന്നെ സൂര്യൻ്റെ ഇതൊക്കെ കേൾക്കുമ്പോൾ നന്നായിട്ട് കറുത്ത പാടുകളൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ തീർച്ചയായിട്ടും ലിപ്പിലും കൂടെ ഒരു സ്ലീപ്പിംഗ് മാസ്ക്, ഒരു ലിപ് ബാം നിങ്ങൾ എന്തായാലും കരുതിയിരിക്കണം. ഇതൊക്കെ മസ്റ്റ് ഹാവ് പ്രോഡക്റ്റ്സ് ആട്ടോ, ഈ ഫേസറും ഫേസ് വാഷ് അതുപോലെ തന്നെ ഈ ലിപ് ബാമൊക്കെ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആണ്. 1-2-3 വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള 2-3 കാര്യങ്ങളല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പം ഇത് എന്ന് പറയുന്നത്
King Love Beauty Strawberry Lip Sleeping Mask. This is continuous continuous use. If you like this video, please like this video. Ciao, ciao!